ഹായ് അരുൺ ജോഷിയാണ്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ക്ലോത്ത് പഠിച്ചപ്പോൾ ക്ലോത്തിന്റെ ഫ്ലാഗ് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു കട്ടിലിനകത്തേക്ക് ഒരു തുണിയെ ഇട്ടിട്ട് ആ ഷീറ്റ് മടങ്ങിയൊക്കെ കിടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കണേ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു കട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ കട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബോക്സ് വെച്ചു. ബോക്സ് വെച്ചിട്ട് ആറ് കൊടുത്തു, സ്കെയിൽ ചെയ്തു. സ്കെയിൽ ചെയ്തിട്ട് നമ്മൾ ആ ബോക്സ് ടൈപ്പിലുള്ള ഒരു സംഭവമാണ് ചെയ്യണേ. അപ്പൊ ഞാൻ ഇത് തറയിൽ ഗ്രിഡ് എന്ന് പറയുന്നത് എന്താണ് തറ ലെവലിലാണ്. അത് കഴിഞ്ഞ് കൺട്രോൾ ഡി കൊടുത്ത് ഇതിന്റെ ഒരു കോപ്പി എടുത്തു. ഞാൻ ആറ് കൊടുത്തിട്ട് അതിനെ ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ഒന്ന് സ്കെയിൽ ചെയ്തു, മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഞാനൊരു ബെഡ് അങ്ങ് ഉണ്ടാക്കി. അപ്പൊ ഇത് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വലിയ ബോക്സ് ഇത് അടിയിൽ പ്ലാറ്റ്ഫോം ആയിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ രണ്ടിനും കൂടി സെലക്ട് ചെയ്ത് കുറച്ചൊന്ന് ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം വേറൊരു ബോക്സ് എടുത്തു. വേറൊരു ബോക്സ് എടുത്തിട്ട് ഞാൻ ടോപ്പിൽ പോയിട്ട് ഫോർ കൊടുത്തിട്ടേക്കുക. ഫോർ ആകുമ്പോഴേക്കും നമുക്ക് ഔട്ട്ലൈൻ കാണാൻ പറ്റും. ഈ ബോക്സിനെ ഇവിടെ കൊണ്ടുവന്ന് ആറ് കൊടുത്ത് ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ നാല് സൈഡിൽ നാല് കാല് കൂടി കൊടുത്ത് കുറച്ചൊന്ന് ഉയർത്തി വയ്ക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാല് കൊടുത്തു. കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. ചെറിയ രീതിയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തു പോണേ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് വെർട്ടെക്സ് എടുത്ത് ആ മുകളിലുള്ള വെർട്ടെക്സ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ തൊടിയിച്ച് വെച്ചു. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഈ താഴത്തെ വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ബ്ലോക്ക് ഷേപ്പ് കിട്ടിയിട്ടാണ്, ഒരു എന്താണ് പിരമിഡ് പോലത്തെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കൺട്രോൾ ഡി കൊടുക്കുക, ഡബ്ല്യു കൊടുക്കുക, ഇതിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ ഈ സൈഡിലേക്ക് വെക്കുക. കൺട്രോൾ ഡി കൊടുക്കുമ്പോൾ കോപ്പി ആയിട്ടുണ്ടാവും, നമ്മൾ വലിച്ചു കഴിയുമ്പോഴേ അതിനകത്ത് കോപ്പി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം കോപ്പി ആയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൺട്രോൾ ഡി കൊടുത്തോണ്ടിരിക്കണ്ട. അപ്പൊ വീണ്ടും കൺട്രോൾ ഡി കൊടുത്തു. ഞാൻ കണ്ടത് അത്യാവശ്യം നീളമുള്ള ഒരു കട്ടിലാണ്, നല്ല നീളമുള്ള ഒരു കട്ടിലാണ്. അപ്പോൾ അതിനെ താഴേക്കും നമ്മളിങ്ങനെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ കട്ടിലിന്റെ കാലായിട്ടുണ്ട്. ഈ ബാക്കിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ആവശ്യം ഇപ്പൊ അതല്ല, ഇതിന്റെ മുകളിലൊരു ക്ലോത്ത് എന്താണ് ചുളിവോട് കൂടി എങ്ങനെ ഇടും എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ആവശ്യം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാം. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മോഡൽ ചെയ്തേക്കുക. ആ ഈ മോഡൽ കാണുന്ന ഈ സംഭവം, ഈ സൈഡൊന്നും എഡ്ജൊക്കെ ഇത്ര കോർണറൊക്കെ ഇങ്ങനെ എന്താണ് എന്ത് ചെയ്യണ്ട, ഒരു ഷാർപ്പായിട്ടിരിക്കേണ്ട കാര്യമില്ല. മെത്തയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് കുറച്ച് സ്മൂത്ത് ഒക്കെ ആവും അല്ലെ സൈഡൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് മെഷീനകത്ത് ബെവൽ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ബെവൽ അതിന്റെ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തിട്ട് സെഗ്മെന്റിനകത്ത് ഞാനൊരു മൂന്നോ നാലോ കൊടുക്കുക. സെഗ്മെന്റിന് മൂന്ന് മതിയാവും, മൂന്ന് ഓക്കെ നാല് കിടന്നോട്ടെ, നാല് കൊടുക്കും. നാല് കൊടുത്തതിന് ശേഷം അതിന്റെ വിഡ്ത് ഒരു 0.5 ഒക്കെ കൊടുത്തിട്ട് ബെവൽ അപ്ലൈ ചെയ്യുക. ബെവൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു ഇതിന്റെ കോർണർ എല്ലാം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബെഡിന്റെ ഒരു മെത്തയുടെ ഫീല് നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടും, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അത് ചെയ്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് ഇടാൻ വേണ്ടി ക്ലോത്ത് വേണമല്ലോ. അപ്പൊ ആ ക്ലോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തത് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാനൊരു പ്ലെയിൻ വരച്ച് വെച്ചു, മുകളിലേക്ക് ഉയർത്തുക. ഇത് അടിയിലായിട്ടായിരിക്കും വരുന്നത്. അതിനെ ഡബ്ല്യൂ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരിക. നേരെ ടോപ്പ് വ്യൂവിൽ പോയേ. ടോപ്പ് വ്യൂവിൽ പോയിട്ട് ആറ് കൊടുത്ത് ഒന്ന് സ്കെയിൽ ചെയ്യുക. കണ്ടോ സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് കവിഞ്ഞു പോകുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യുക. നമ്മളൊരു സിംഗിൾ കോട്ട് കട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് എന്താണ് ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ഇട്ട് മൂടുന്ന ആ ഒരു ടൈപ്പ് ആ ഒരു ആനിമേഷൻ ചെയ്യാം. അങ്ങനെയല്ലേ കുറച്ച് താഴേക്ക് ഇങ്ങനെ ഞാൻ കിടക്കത്തുള്ളൂ അല്ലെ, ഇതിങ്ങനെ മടങ്ങി താഴേക്ക് ഞാൻ കിടക്കത്തുള്ളൂ. ഇത്രയും വേണ്ട, കുറച്ച് കൂടുതലായിരിക്കും. നമുക്കത് ഒരു ഇത്രയൊക്കെ മതിയാവും. അത് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഇവിടെ പോളിപ്ലൈനകത്ത് വന്ന് ഇത് സെലക്ട് ചെയ്ത് 50 കൊടുക്കുക എന്നുള്ളതാണ്. 50 100 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 50 കൊടുത്തു. നോക്കാം, ഇത് ഇതിന്റെ കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് കൊണ്ടുപോവാം. കുറച്ചൊരു ഹൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിനകത്ത് കുറെ ഫാക്ടർ ഇതിനകത്ത് ബാധകമാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല, കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ എഫക്ട്സ് ഇട്ട് കൊടുത്തു. എഫക്ട്സ് ഇട്ടതിന് ശേഷം എൻക്ലോത്ത് ക്രിയേറ്റ് എൻക്ലോത്ത് കൊടുക്കുക. ഞാൻ എൻക്ലോത്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഈ കട്ടിലിനകത്തുകൂടി കയറി അങ്ങ് താഴെ പോവുക. അപ്പൊ അങ്ങനെ പോവാൻ പാടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ടിലിന്റെ ഷേപ്പ് ഇല്ലേ, കട്ടിലിന്റെ ഷേപ്പ് ഫുള്ള് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് എൻക്ലോത്തിനകത്ത് ക്രിയേറ്റ് പാസീവ് കൊളൈഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തിട്ട് ജസ്റ്റ് ഇനി പ്ലേ ചെയ്തേ.
ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഇതിനകത്തേക്ക് കണ്ട ഒരു ബെഡ് ബെഡിനകത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നത് പോലെയുള്ള ഇത് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നൂന്ന് കിടക്കുന്നതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിന്റെ കുറവാട്ടോ. ഞാനൊരു 50 എന്ന് പറഞ്ഞു കൊടുത്തിരുന്നില്ല, അതിന്റെ കുറവാണ്. അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി താഴേക്ക് വരും. അപ്പൊ ഇതിപ്പോ ഒരു ഷീറ്റ് വിരിച്ചതുപോലെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ചുളിവും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. ഇനി ഞാനിതിനെ വീണ്ടും പ്ലേ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച്, അതായത് ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് വെച്ചു, കൺട്രോൾ എ കൊടുത്തു വയ്ക്കുക. അതിനകത്ത് നമ്മുടെ എന്താണ് ഫ്രിക്ഷൻ സ്റ്റിക്നെസ് അതെല്ലാം അങ്ങനെ ഇരുന്നോട്ടെ, കൊളൈഡ് സ്ട്രെങ്ത്, കൊളീഷൻ ലെയർ ഇതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, ഞാൻ ന്യൂക്ലിയസ് സെലക്ട് ചെയ്തു. ന്യൂക്ലിയസ് സെലക്ട് ചെയ്തതിന് ശേഷം എയർ ഡെൻസിറ്റി കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു. എയർ ഡെൻസിറ്റി കുറച്ച് കൂട്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അത് വീഴുന്ന സ്പീഡിന് കുറച്ചൊന്ന് കുറവുണ്ടാവും. ഇനി എയർ ടർ വിൻഡ് നോയ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ആ വിൻഡ് നോയ്സ് കൂടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പ്ലേ ചെയ്തേ വിൻഡ് നോയ്സ് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇതിനകത്ത് വിൻഡ് നോയ്സ് ഞാൻ കുറച്ചൊന്ന് കുറച്ചു. വിൻഡ് നോയ്സ് കുറയ്ക്കുമ്പോഴത്തേക്ക് കണ്ട് ഇതിനകത്ത് കുറെ ചുളിവുകൾ പോലെ വരുന്നുണ്ട്. വിൻഡ് സ്പീഡ് കുറച്ചൊന്ന് കൂട്ടി, വിൻഡ് സ്പീഡ് കുറച്ചൊന്ന് കൂട്ടി കൂട്ടിയിട്ട് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്നുകൂടി വിൻഡ് ഇപ്പോ ഒരു സൈഡിലേക്ക് അടിക്കുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഇത് പ്ലേ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഒരു സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് ഇങ്ങനെ വിൻഡ് അടിച്ചു കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോ വിൻഡ് വിൻഡ് തൽക്കാലത്തേക്ക് സീറോ കിടന്നോട്ടെ. ഇനി എയർ ഡെൻസിറ്റി നമ്മൾ കൂട്ടിയായിരുന്നു, ലെയർ ഡെൻസിറ്റി നമ്മൾ ഒരുപാട് കൂട്ടിയായിരുന്നു. അപ്പോ ഇത്രയും ഡെൻസിറ്റി വേണ്ട, കുറച്ചൊന്ന് കുറയ്ക്കാം. ഗ്രാവിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേക്ക് തന്നെ വരത്തക്ക രീതിയിലാണ് കിടക്കുന്നത്. വിൻഡ് ഡയറക്ഷൻ നമ്മൾ മോൾ എക്സ് ഡയറക്ഷനിലേക്കാണ് വിൻഡ് ഡയറക്ഷൻ കിടക്കുന്നത്. ഇനി വിൻഡ് ഡയറക്ഷൻ നമുക്ക് ഒന്നിടാം, ഇവിടെ ഈ വൈക്കകത്തും കൂടി ഒന്നിടാം. ഒന്നിട്ടിട്ട് ഞാൻ വിൻഡ് സ്പീഡ് ഒരു 0.2 കൊടുത്തു. കൊടുത്തിട്ട് ജസ്റ്റ് ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ വന്നു ഫ്രിക്ഷന്റെ ആ ഒരു ഡീറ്റെയിലിനകത്ത് വന്നു. ഇതിനകത്ത് കൊളൂഷൻ ഫേസ് ചെയ്യാനെ കിടക്കട്ടെ. ഇതിന്റെ കൊളൂഷൻ കൊളൈഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫുള്ളാണ് കിടന്നിരുന്നത്. ഞാനത് കുറച്ചൊന്ന് ഓക്കെ അതങ്ങനെ കിടന്നോട്ടെ. കൊളൂഷൻ ലെയർ തിക്നെസ് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ മൂവ്മെന്റ് ഇല്ലേ, ഇതിനകത്ത് ഒരു ടർബുലന്റ് ഫീൽഡും കൂടെ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ടർബുലൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുവാണേ. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇനി ഈ ടർബുലന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാനൊന്ന് കൂട്ടി കണ്ടോ. ഇത് നമുക്ക് ഇപ്പം ഇത് ഈ സീനിനകത്ത് വേറെ ഒബ്ജക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിൻഡ് ഡയറക്റ്റ്ലി ഇതിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുവരെയും ആ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ചുളിവ് കിട്ടാതിരുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ആ വിൻഡിനെ തടയാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇപ്പൊ ഇവിടെ നിന്ന് വിൻഡ് വരുവാണ്, വിൻഡ് വന്നിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ വിൻഡ് അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ വിൻഡിന്റെ ഡയറക്ഷനിൽ ഡൈവേർഷൻ സംഭവിക്കും അല്ലെ. അപ്പോ അതിന് ടർബുലൻസ് അതിനകത്ത് ഉണ്ടാവും, പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇതിന്റെ ചുറ്റും വേറെ ഒബ്ജക്റ്റുകൾ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് അപ്ലൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ കാറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് വീഴുന്നത് കൊണ്ട് എന്തില്ലായിരുന്നു, ഇത് നേരെ താഴേക്ക് വീണ് അങ്ങ് സെറ്റിൽ ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് എന്തില്ലായിരുന്നു, അതില് ടർബുലന്റ് നമ്മളിപ്പോ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് നമ്മളിവിടെ ഫീൽഡ് ആൻഡ് സോൾവേഴ്സിനകത്ത് വന്നിട്ട് ഏതായ ക്ലോത്ത് സെലക്ട് ചെയ്യുക, ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് ടർബുലൻസ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ടർബുലൻസിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൂട്ടി കൊടുത്തു. അപ്പൊ ഞാൻ ഇത്രയും വേണ്ട, ഇത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ കണ്ടോ, ഇപ്പോ പെട്ടെന്ന് അങ്ങ് സെറ്റിൽ ആയി പോയി നോക്കട്ടെ. ഇത് കണ്ടോ അങ്ങ് വീണ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഇടാം, കറക്റ്റ് മടങ്ങി നിൽക്കണം. പിന്നെ വേറൊരു കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. എന്തായിരുന്നു, വിൻഡിന്റെ ഒരു ഡയറക്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ന്യൂക്ലിയസ് സെലക്ട് ചെയ്തതിന് ശേഷം
വിൻഡിന്റെ ഡയറക്ഷന് ഞാൻ എക്സ് വൈ ഡയറക്ഷനിലും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാൻ സീറോ കൊടുക്കുവാണ്. നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ മാത്രം തൽക്കാലത്തേക്ക് മതി, എക്സ് ഡയറക്ഷനിൽ. അപ്പൊ ഞാൻ പ്ലേ ചെയ്തു. പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ട കട്ടിലിൽ അലസമായിട്ട് കിടക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിന്റെ ഇത് കിട്ടിയത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ബെഡ്ഷീറ്റിന് എന്ത് ചെയ്തിട്ടില്ല, ടെക്സ്റ്റർ ചെയ്തിട്ടില്ല. ടെക്സ്റ്റർ ചെയ്യാത്തത് കാരണമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആ മടക്കൊന്നും കാണാൻ പറ്റാത്തത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഒരു കളർ കൊടുത്തു നോക്കാം. ഞാൻ ക്ലോത്ത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്തു, അസൈൻ ന്യൂ മെറ്റീരിയൽ കൊടുത്തു. ന്യൂ മെറ്റീരിയൽ കൊടുത്തതിന് ശേഷം ഒരു ബ്ലിന്ന് കൊടുക്കുക. അതാകുമ്പോഴത്തേക്ക് ചുളിവൊക്കെ പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റും. ഒരു സിൽക്ക് ക്ലോത്ത് ആണ് അതെന്ന് നമുക്ക് കരുതാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു റെഡ് കളർ കൂടെ കൊടുത്തു. കൊടുത്തിട്ട് നമുക്ക് ഇനി നോക്കുമ്പോഴത്തേക്ക് കണ്ടോ കറക്റ്റ് ആ ചുളിവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ടെക്സ്ചറ് നമുക്കിപ്പോ കൊടുത്തത് ഈ ബ്ലിന്ന് വേണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മെറ്റീരിയൽ ആട്രിബ്യൂട്ട് എടുക്കുക. ഈ ബ്ലിന്ന് മാറ്റി നമുക്ക് എന്തിടാം, ഇതിനകത്ത് ലാംബർട്ട് ഇടാം. ലാംബർട്ട് ഇടുമ്പോഴത്തേക്ക് കണ്ടോ ആ തിളക്കം ഇല്ലാത്ത ആ ഒരു ഷീറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടി. അലസമായിട്ട് കിടക്കുന്ന ഒരു ഷീറ്റാണ് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എന്താണ് ഫ്ലാഗ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ഇന്ന് ഈ ഒരു എക്സസൈസിലൂടെ ചെയ്തു നോക്കിയത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഇതെല്ലാം നിങ്ങൾ ടെക്സ്റ്റർ ചെയ്യുക. അതാണ് നമ്മുടെ ബെഡ്, ഇതെല്ലാം നമുക്ക് മരത്തിന്റെ ടെക്സ്റ്റർ ഒക്കെ കൊടുക്കുക. ടെക്സ്റ്ററിങ്ങിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റർ ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ലൈറ്റും കൂടെ ചെയ്താൽ വേറെ ലെവൽ സാധനമായിരിക്കും. ഓക്കെ.